ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നൊരു നാല് ബ്ലോഗ്സാണ് പഠിക്കുന്നത്. അത് ലേഡീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു എമർജൻസി കേസിൽ നമുക്കത് സെൽഫ് ഡിഫെൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാല് ബ്ലോക്കാണ്. അപ്പോൾ കുൻഫുവിലെ ഒരു നാല് ബേസിക് ബ്ലോക്സാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ബ്ലോക്ക് ഓക്കെ, സെക്കൻഡ് ബ്ലോക്ക് തേർഡ് ബ്ലോക്ക് ഓക്കെ, ഫോർത്ത് ബ്ലോക്ക് ഓക്കെ. ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റിലേക്ക് വരുന്ന പഞ്ച് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ആളുടെ ചെസ്റ്റിലേക്ക് പഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ചെസ്റ്റിക്ക് പഞ്ച് ചെയ്യുന്നു. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോളിൽ നിന്ന് പറഞ്ഞ അടി ബ്ലോക്ക് ചെയ്തിട്ട് ചെസ്റ്റിക്ക് പഞ്ച് ചെയ്യുന്നു. മോളിൽ നിന്ന് പറഞ്ഞ അടി ബ്ലോക്ക് ചെയ്യുന്നു, ചെസ്റ്റിക്ക് പഞ്ച് ചെയ്യുന്നു. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം, പക്ഷെ വല്ല ആയുധം വെച്ച് അടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈക്ക് ഡാമേജ് വരും, അല്ലെങ്കിൽ ആ ശക്തിയുള്ള ഒരാൾ അടിക്കുകയാണെങ്കിൽ നമുക്ക് കൈക്ക് ഡാമേജ് വരും. അപ്പം അതിനേക്കാൾ നല്ലത് അത് തിരിച്ചെരിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഇമ്പാക്റ്റ് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇത്തിരി ഇങ്ങനെ ചെരിച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇത്തിരി നല്ലത്. ഓക്കെ, പിന്നെ അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ചെന്ന് ചില നേരത്തെ ഇവിടെ നടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെരിച്ച് കൊടുക്കാൻ പറ്റില്ല, ഈ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ കൈക്ക് ഇത്തിരി സേഫ് ഇങ്ങനത്തെ ചെരിച്ച് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് കാലിക്ക് വരുന്ന അടി തടയാനാണ് ഇത്. തടഞ്ഞിട്ട് നമ്മൾ പഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ വടി വരുമ്പോൾ കാല് പിടിച്ചിട്ട് നമ്മൾ ചെസ്റ്റിക്ക് പഞ്ച് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്തതാണ് നമ്മൾ ഒരാൾ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അയാളെ ആദ്യം ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തതിന് ശേഷം കൈ പിടിച്ചു, പിടിച്ച് നമ്മൾ തിരിക്കുകയും അതുപോലെ അട പിടിച്ച് ഇങ്ങനെ തിരിച്ചായിട്ട് അടിച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അട പിടിച്ചു, പിടിച്ചിട്ട് അയാളെ വലിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അയാളുടെ റിപ്സിലേക്ക് നമ്മൾ ഇടിക്കുന്നു. പിടിക്കുക, പഞ്ച്.